ആരായി നിക്കണേ? സീരിയലിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ കയ്യിലിട്ട് അമ്മാനമാരി ആരെയും കൂസാക്കാതെ അവാർഡൊക്കെ നേടിയെടുത്ത നവീൻ. നവീൻ നവീൻ ഇത് എന്റെ പൊന്നു നവീനെ, വന്നപ്പോ ആദ്യം കണ്ടോ നിങ്ങളാണെങ്കിൽ ഈ ചീള് കേസുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യും. ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ, എന്തോ ലെക്കിന് കയറി പോയി എന്നല്ലാതെ എന്തോ റിയാലിറ്റി ഷോ വന്നപ്പോ ആ കൂടെ ഇങ്ങനെ കയറി പോന്നു. കയറിപ്പോയി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങള് മലയാള സീരിയൽ ചരിത്രത്തിലെ, അയ്യോ അതാരുടെ പറഞ്ഞ, മലയാള സീരിയൽ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലല്ല, സർവേക്കല്ല നിങ്ങൾ. അപ്പം ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്. ആ ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് നിങ്ങളൊരു ഒരു ആശംസ എനിക്കൊന്ന് പറഞ്ഞു തരണം. നോക്കാം നോക്കാന്നോ? ഇത്രയും വലിയ വില്ലനായി പറഞ്ഞ, സത്യം പറഞ്ഞാൽ ശരിയാണ്, മലയാള സീരിയൽ എന്നെ പോലത്തെ ഒരു വില്ലൻ ഇല്ല. അതാണ് അതാണ്. അപ്പൊ ഞാനിത് ഈ വീഡിയോ വാളിലെ എന്റെ മാറ്റത് നമ്മുടെ ഒരുപാട് സ്റ്റാറുകള് നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകള് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ട് എനിക്കതൊന്ന് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും. എനിക്ക് വേണ്ടിട്ടോ ചേട്ടൻ ഉദ്ദേശിച്ച ആള് ഞാനല്ല, മലയാള നിങ്ങൾ തന്നെയത്. എനിക്ക് നിങ്ങളൊന്നും അത് പറഞ്ഞു തരുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നല്ലൊരു പരിപാടി. നമ്മളെ പാട്ടൊക്കെ നമ്മള് പാടി അത് തിരുവിനൊക്കെ ആയിട്ടാണ് നമ്മള് നിങ്ങള് നമ്മള് വീഡിയോ ഇങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ജോബി. നമ്മള് വേണ്ട വേണം, ഇത് ആരാ നിങ്ങളാരും. നിങ്ങളെ പോലെ താരത്തെ കണ്ടോണ്ട് മാത്രല്ല ഞാൻ വന്നത്. നവീൻ ചേട്ടാ പറഞ്ഞുകൊടുത്തേക്കൂ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ. റാഫ്ലിംഗ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഭാര്യ ഭാര്യ ഹലോ അടി, ഞാനിപ്പോ ആരുടെ നിൽക്കണം എന്നറിയാമോ? നീ പറയല്ല നവീൻ മസലൊക്കെ പുറത്തേക്ക് തള്ളിയ കണ്ണും അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളിയ നവീൻ എന്ന് പറഞ്ഞ ജിമ്മൻ പുള്ളിയുടെ പുള്ളിയുടെ അടുത്ത നിൽക്കണേ. നീ അല്ല പറയാറ് ഒരു പുരുഷനായി കഴിഞ്ഞ അങ്ങനെ ഇരിക്കണോന്ന്? എന്നെ നീ എപ്പോഴും അങ്ങ് മോശപ്പെടുത്തി സംസാരിക്കാനായിരുന്നോ? ആ നവീൻ സാറിന്റെ അടുത്ത ഞാൻ നിക്കണേ. ആ എന്റെ പൊന്നെ, നമ്മള് ടി വി കണ്ടാരല്ല, എന്നാ സുന്ദരനാന്നറിയാമോ? അയ്യോ ഓരോ പേശികളുണ്ടല്ലോ, പെറുക്കിയെടുക്കാം. ഒരു നിന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ പേശികളൊക്കെ കാക്ക കുത്തിക്കൊണ്ടു, അത്രയ്ക്കും ദൃഢമായ പേശികൾ വേറിട്ടില്ല. ആണാ ഒരു സെക്കൻഡ് തടി, നമ്മുടെ ഫുഡ് ഫെസ്റ്റിൽ തടി അതിന്റെ ഇത് പറയാ, പ്രൊമോ വീഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോ പറഞ്ഞോ. ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ. റാഫ്ലിംഗ് റെട്രോഫിൽ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എടി, ഞാൻ പുള്ളിനെ കൊണ്ട് വിളിച്ചു. ഹലോ ഹലോ, ഒരു സംശയം, നിങ്ങൾ വൈഫിനോടല്ലേ വിളിച്ചു പറയുന്നത്? ഇപ്പൊ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ പോകുന്ന എനിക്ക് ഇവള് ഭാര്യ പോലെ അല്ലേ? ഓ അങ്ങനെ അങ്ങോട്ട് നടത്തണം. ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ദൈവത്തോർത്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇവിടെ പറഞ്ഞാ ഞാൻ തല ഞാൻ പോളിക്ക് ഞാൻ. ചേട്ടാ ഇനി പറയാമോ? ഇത് ഞാനല്ലേ സാർ. ഹായ് നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം നവീൻ. അതൊക്കെ റാഫ്ലിംഗ് റെട്രോഫിൽ മൾട്ടിമീഡിയ നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം നവീൻ. റാഫ്ലിംഗ് റെട്രോഫിൽ മാഞ്ചസ്റ്റർ നടത്തുന്ന മറ്റേ മസിൽ വെട്ടി പട്ടിക്കിട്ട് കൊടുത്താലോ? മസലിന്റെ വില കളയാൻ പാകത്തിന് ഇങ്ങനെയുണ്ടോ ആളുകൾ? നിങ്ങളിത് പറയൂ. ഇല്ല ഞാൻ പറയണില്ല, ഇങ്ങനെയാണ് എന്നെ കുറിച്ച് സംസാരിക്കണം. ഞാൻ ആരെന്നറിയോ? അറിയാം അറിയാം അറിയാം. അതാ സോറി സോറി സോറി, ഞാൻ വികാരം കയറി തലയിൽ. 2016 2017 ബെസ്റ്റ് വില്ലുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ. എന്നിട്ടാണ് ഈ അരി മൊത്തം തീർന്നിട്ട് കല്ലൊക്കെ കൊത്തി പെറുക്കി തീരണേ. ഇനി
പറ്റിക്കരുത്. നവീൻ അടിപൊളിയാക്കണേ. ഇവിടെ ഇവിടെ ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം നവീൻ അരക്കൽ. അവിടം വരെ ഓക്കെയാ. ഈ പറയണേ എംബോസിഷൻ പറവാരി അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണോ? ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം നവീൻ അരക്കൽ. റാഫ്ലിംഗ് റെട്രോഫിൽ മാഞ്ചസ്റ്ററിലേക്ക് നീ എന്നെ കാച്ചില് പച്ചക്ക തിന്ന് വായിലിട്ടേക്ക് വർത്തമാനം പറയില്ലടാ. പേരില് ഞാൻ അകത്തു പോവാണ്. നീ നീ മാത്രം പാടിയിട്ട് കെട്ടി തൂങ്ങി തത്തേ. ഞാൻ അത്രയ്ക്ക് പിടിവിട്ട് നിൽക്കുക. ഇനി ഇങ്ങനെയുണ്ടോ ഈ മനുഷ്യന്മാര്? ഡബ് ചെയ്യുമ്പോ നല്ല ആംബുലേറി വന്ന് ഡബ് ചെയ്യണേ. ഇത് എന്ത് സൈസ് ഒച്ചയടി? ഇത് തവളയുടെ കഴുത്തിന് ഊത്തി പിടിച്ച സത്യം പറഞ്ഞാന്ന് പറയുമ്പോ വർത്തമാനം പറഞ്ഞ സൈസ് ഒച്ച. എന്റെ നീ പറഞ്ഞിട്ട് പോയില്ലേ സോനെ? നിന്റെ നിന്റെ കൊമ്പമീശൻ കൂട്ടി കെട്ടിയിട്ടുണ്ടല്ലോ സൗണ്ട് കോമയുടെ തിരിവിന്റെ മോന്തവിലേക്കുള്ള ഞാൻ. ഗുഡ് ഈവനിങ്, ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം നവീൻ അരക്കൽ. അപ്പോ ഞാൻ പറയാൻ പോകുന്ന വേറൊന്നുമല്ല, റാഫ്ലിംഗ് റെട്രോഫിൽ മാഞ്ചസ്റ്റർ ഈ പ്രാവശ്യം നടത്തുന്ന മെയ് 6-7 നടത്തുന്ന ഫുഡ് ഫെസ്റ്റിവലിലെ ഫെസ്റ്റിവലിന്റെ ബെല്ലിന്റെ ചരട് പൊട്ടിപ്പോയി. നീ എന്റെ മനുഷ്യനാണോ? എത്ര ക്ലാസ്സാ നീ പഠിച്ചേ? എത്ര ക്ലാസ്സോ പഠിച്ചു? എറിഞ്ഞു പൊട്ടിക്കില്ല. കുറച്ച് പറയാൻ കുറച്ച് പാടുള്ള സ്ഥലേ, കുറച്ച് പാടത് പറയാം. കുറച്ച് ഈസി ആയിട്ടുള്ളാണെങ്കിൽ എനിക്ക് നോക്കായിരുന്നു. എന്നാ സാമ്പാറും പുളിശ്ശേരി എന്നങ്ങ് പറഞ്ഞുതരാം. അത് ഹാങ്ങായി. അത് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ലാസ്റ്റ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇതായി പോണ. ക്യാമറ എവിടെ പോവാ? എന്റെ ടെൻഷനടിക്കാണ്ട് പറ. കിട്ടും 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 കിട്ടും. നന്നായിട്ട് പറഞ്ഞില്ലെങ്കിലല്ലേ കിട്ടും. ഓളാമ്പിയാണോ ചുമക്കാൻ അതിനകത്ത് നോക്കി? നേരെ നോക്കി നിങ്ങൾ പറയാ. ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ അരക്കൽ. ആരുടെ സ്വന്തം? നീ ആരുടെ സ്വന്തം? ഇത്രയും തെറ്റിക്കലും മൊത്തം തെറ്റിച്ചിട്ട് നീ ആരുടെ സ്വന്തം എന്നാ പറയണേ? നീ എന്റെ സ്വന്തമാണോ? നീ നിൽക്കണ ആരെങ്കിലും സ്വന്തമാണോ? ഈ പ്രേക്ഷകരുടെ സ്വന്തമാണോ? പ്രേക്ഷകരുടെ സ്വന്തമാണ്. പ്രേക്ഷകരുടെയാ? ഇത് കണ്ടു കഴിയുമ്പം നീ പ്രേക്ഷകരുടെ സ്വന്തമാകും. അത്രയ്ക്ക് കറക്റ്റാ നീ പറയണേ. പറഞ്ഞാ. ഹായ് നമസ്കാരം, ഞാൻ നിങ്ങൾ ഞാൻ നവീൻ. ഞാൻ നവീൻ അരക്കൽ. നാനയാണോ? നീ എന്തായി പറയണേ? ഞാനൊക്കെയാണോ പറയണേ? ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം നവീൻ അരക്കൽ. റാഫ്ലിംഗ് റെട്രോഫിൽ മാഞ്ചസ്റ്റർ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഈ മെയ് 6-7 നടത്തുന്ന മെയ് 6-7 അല്ല, ഞങ്ങളാണ് നടത്തണേ. ഞങ്ങള് മെയ് 6-7 നടത്തണേ. ഞങ്ങളാ മെയ് 6-7 നടത്തണേ. അപ്പൊ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടതിന് ഒരു വില? കലണ്ടറിൽ കിടക്കണ ഡേറ്റിലാണോ വില? ഞങ്ങളല്ലേ നടത്തണേ. 6-7 നടത്തുന്ന 6-7 എന്റെ സിമ്മ ഫുള്ളായി ഭഗവതി, എന്റെ സിമ്മ ഫുള്ളായി. ഇനി ഞാൻ റിയാൻ സ്റ്റുഡിയോയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്ത് മനുഷ്യനാണ്! ഞാൻ ഈ മെമ്മറി കാർഡ് വെന്ത് വെള്ളം കുടിച്ചിട്ട് വരും നിന്നെ കൊല്ലാനായിട്ട്. അവന്റെ ഒരു വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ അവിടെ കേറിയിട്ടുണ്ടോ? എന്റെ ദൈവമേ, എന്നെ എന്തിന് സൃഷ്ടിച്ചു ഇത് കേൾപ്പിക്കാനോ? ഞാനങ്ങ് വരണ്ട്.